പ്രൈം കൊച്ചിക്കാരുടെ ആവേശത്തിന്റെ ചൂടിൽ ഈ ചൂടൊന്നും ഒന്നുമില്ല. 40 വർഷം മുമ്പ് കലാഭവന്റെ മിമിക്രി ആയിട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. അന്ന് കിട്ടിയ കയ്യടിയാണ് 40 വർഷം കഴിഞ്ഞ് ഇപ്പോഴും എനിക്ക് കിട്ടും. ആഴ്വാർക്കടിയൻ നമ്പി, ആ പേര് പഠിക്കാൻ ഞാൻ കുറെ നാളത്ത് ചേരാം കേട്ടോ. എന്റെ വായിലത് വരുന്നില്ല. പക്ഷേ ആഴ്വാർക്ക് അടിയൻ നമ്പി, ആഴ്വാർക്ക് അടിയൻ നമ്പി, ആ തിരുമല, തിരുമല. ബട്ട് വാട്ട് എ ലുക്ക് മച്ചാ, പൊളി ലുക്ക്. എങ്ങനെ ഇത്, എങ്ങനെ എങ്ങനെയായി, ഹൗ ഡിഡ് യു മാനേജ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ? എന്റെ ഏറ്റവും വലിയ ഇതില് അനുഭവിച്ചത് ഞാനാണ്. കാരണം ഷൂട്ടിംഗ് തുടങ്ങി ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോ എന്നും രാവിലെ മുട്ടയടിക്കണം, കോവിഡ് വന്നു, ഒരു വർഷത്തോളം മുട്ടത്തല്ലായിട്ട് വീട്ടിലിരിക്കേണ്ടി വന്നു. But whatever it is, I think ee character nu vendi velliyoru physical transformation you underwent. Manisarinu kuda adithe chitram aanu adu alle, enikku thonum abhinayikkunna ellavarum velliyoru dream aanu manisarinu kuda oru chitram cheyga nu. Jayaramettinum angane thane aayirunnayirikkumallo, because kore tamil chitram okke cheyittundu, kore directorsinu kuda chetan abhinayichittundu, superb kadapathrangalum labhichittundu. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് നമ്മുടെ കൊച്ചിൻ റിഫൈനറിക്ക് അടുത്ത് എച്ച് ഒ സി എന്ന് പറയുന്ന കമ്പനിയുടെ വാതിക്കൽ ഞാൻ പോകുമ്പോൾ ഒരാളുകളുടെ തിരക്ക്, ഞാൻ നോക്കുമ്പോൾ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണ്. ഏതാണ് പടം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉണരു എന്ന് പറയുന്ന മലയാള സിനിമയെന്ന് പറഞ്ഞു. ആരാ സംവിധായകൻ എന്ന് ഞാൻ ചോദിച്ചു. മണിരത്നം എന്ന് പറഞ്ഞൊരു പുതിയ ആളാണെന്ന് പറഞ്ഞു. കുറേ നേരം ഷൂട്ടിംഗ് കണ്ടിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകനായി മാറി. അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റുന്ന അന്ന് അവിടെ കൂടിയപ്പോ ഞാൻ വിചാരിച്ചിട്ടില്ല. ഈ ഒരു 6 feet ഉണ്ടോ ജയറാമേട്ടന്? പൊക്കുണ്ട്. അപ്പം ഈ 6 feet, പക്ഷെ നമ്പിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു കഥാപാത്രമായിട്ടാണ്. കൽക്കി കൃഷ്ണമൂർത്തി വരച്ചിട്ടുള്ള കഥാപാത്രങ്ങളില് നമ്പിക്ക് ഭയങ്കര ഉയരം കുറവാണ്. അപ്പോ ഫസ്റ്റ് മണിസാർ ഓഫീസിൽ വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം അതാണ്, ബാക്കിയെല്ലാം ജയറാം കറക്റ്റാണ്, ഈ ഉയരം മാത്രം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു ഒരു ടൈപ്പ് ഓഫ് വാക്കിംഗ് മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഞാനും കാർത്തി സാറുമാണ് എപ്പോഴും പടത്തിൽ ത്രൂ ഔട്ട് ഒരു ഇത്. അപ്പൊ അദ്ദേഹം പോകുമ്പോഴൊക്കെ അതിന്റെ പുറകിൽ ഞാൻ ആലോചിച്ചെടുത്തതാണ്. അതെ, അത് അദ്ദേഹത്തിന് ഇഷ്ടമായി, അത് അങ്ങനെ തന്നെ. രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഭാഗത്തിലും നല്ല ഒരു ഇമ്പോർട്ടന്റ് റോൾ ജയറാമേട്ടൻ ഉണ്ട്, അതുപോലെ തന്നെ ഈ സിനിമയിലും ജയറാമേട്ടൻ നമുക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, ഇത് സത്യം പറഞ്ഞാൽ കൽക്കി കൃഷ്ണമൂർത്തി എഴുതിയ നോവലില് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒന്നാണ് ആഴ്വാർക്കടിയൻ നമ്പി. പക്ഷേ ഒരു ഒരു സിനിമയിൽ ഒരു 5 മണിക്കൂർ ഒരു സിനിമയ്ക്കകത്ത് ഇതെല്ലാം കൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പോർഷൻസ് കുറച്ച് 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 കട്ടായി കട്ടായി ചെറിയതായി പോകുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ നോവൽ വായിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനമായ രാജരാജ അരുൾമൊഴി വർമ്മൻ, വന്ദിയത്തേവൻ, അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആഴ്വാർ കടിയൻ നമ്പി. പക്ഷേ ഒരു സിനിമയിൽ പറയാനുള്ള ഇത് എല്ലാം കൊണ്ടുവരണ്ടേ? അതായത് 5 വോളിയമായ ഒരു ബുക്കാണ് 2 ഭാഗമായിട്ട് മുന്നിൽ കൊണ്ടുവരുന്നത്. ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ് അറ്റ് ഓൾ. പക്ഷെ എനിക്കൊരു ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ ആദ്യത്തെ ലോഞ്ചിൽ ഈ തമിഴ്നാട്ടിലൊക്കെ ഈ ഓരോ സംഭവങ്ങളൊക്കെ ഇട്ട് ജയറാമേട്ടൻ സംഭവങ്ങൾ വൈറലാക്കും. നമ്മുടെ കേരളത്തിലെ ലോഞ്ചിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ടു ആസ്ക് യു ദിസ്, ഈ എല്ലാരും ഈ സി സി ടി വി എന്നാ ജയറാമേട്ടനെ വിളിക്കുന്നത്? ഈ സെറ്റില് CCTV ആണ്. ഐ തിങ്ക് ഐശ്വര്യ യോദ വൺ ഹൂ സെഡ് ഈസ് CCTV, നോട്ട് യു. അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഹു കോൾ ദം ടോം ആൻഡ് ജെറി? കാർത്തിസ് സർ, ഡിഡ് യു കോൾ ദം ടോം ആൻഡ് ജെറി? നോട്ട് യു, നെവർ, നെവർ. പക്ഷെ ഇങ്ങനത്തെ ഒരു പേരും കൂടെ ജയറാമേട്ടനുണ്ട്. സെറ്റിൽ പോയ ഒരു എല്ലാം നിരീക്ഷിച്ച് വീക്ഷിച്ച് എപ്പോഴെങ്കിലും സ്റ്റേജ് കയറി അവർക്ക് പണി കൊടുക്കുന്ന ഒരാള് നടക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നത് കുട്ടിക്കാലം തൊട്ടുള്ളൊരു ശീലം. അപ്പൊ ആഴ്വാർക്കടിയൻ നമ്പി എന്ന കഥാപാത്രം PS2 വളരെ അധികം ശക്തമോടെ തിരിച്ചു വരുമ്പോൾ നമ്മളൊക്കെ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ജയറാമേട്ടൻ ഒരു റിക്വസ്റ്റ് ഉണ്ട്. PS2 വലിയൊരു ഭാഗമാണ് ജയറാമേട്ടൻ. അപ്പം നമ്മളുടെ മറ്റുള്ള തമിഴ്നാട്ടിലെ കൂട്ടുകാർ വേദിയിലെത്തുമ്പം കുറച്ച് നമ്മളുടെ കൂടെ സ്റ്റേജിൽ അവരെ നിൽക്കാനല്ല, അവരുടെ കൂടെ സംസാരിക്കാൻ വേണം. ഓ പിന്നെന്താ, പോയിരിക്കാമോ? ഇല്ല, ഓക്കെ ഓക്കെ, അത് അവിടെ ഞങ്ങൾ തമ്മിലൊരു സൈലന്റ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഞങ്ങളുടെ കൂടെ യാ, നമുക്ക് ആദ്യം മണിസറിനെ കുറിച്ച് എന്താണ് ജയറാമേട്ടന് തോന്നിയത്? അദ്ദേഹത്തിന് കൂടെ ആദ്യമായിട്ടാണ് അഭിനയിച്ചത് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുമ്പോൾ.
അല്ല, മണിരത്നത്തിൻ്റെ ഒരു സിനിമയിൽ ഒരു പാർട്ടാവുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ 10-35 വർഷമായിട്ട് ഈ തൊഴിലും കൊണ്ട് നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സിനിമ ഇങ്ങനെയും എടുക്കാം എന്ന് ജീവിതത്തിൽ ഒരു അനുഭവം തന്നെയായിരുന്നു. മണി സാറിൻ്റെ കൂടെ രാവിലെ ചിലപ്പോൾ ഒരു ഷോട്ടിൽ മാത്രമായിരിക്കും ഞാൻ ഉണ്ടാവുക. തായ്ലൻഡിലൊക്കെ ആയിരുന്നു ആദ്യ ഭാഗങ്ങൾ. പക്ഷേ ഞാൻ തിരിച്ചു പോവില്ല. ഞാൻ സാറിനോട് പറയും, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്നെ കൂടെ നിർത്താമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ചിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ തന്നെ അദ്ദേഹം ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോൾ ഞാൻ അതിൻ്റെ പുറകിൽ തന്നെ പോയി നിൽക്കും ദിവസം മുഴുവൻ. അതായത് ഒരു സംശയങ്ങൾ പോലും ഇല്ലാതെ കഴിഞ്ഞ 45 വർഷമായിട്ട് അദ്ദേഹത്തെ മനസ്സിലുള്ളതാണ് പൊന്നിയിൻ ചെല്ലൻ. അതുകൊണ്ട് മാത്രമല്ല, രാവിലെ തൊട്ട് ഒരു 4 സീൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. 100 കുതിരകളുണ്ടാവും, ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ടാവും, സിനിമയിൽ അഭിനയിക്കുന്ന ബാക്കി ആർട്ടിസ്റ്റുകൾ മുഴുവൻ വെയിറ്റിംഗ് ആണ്. അപ്പം ഞാൻ വിചാരിക്കുന്നതിൽ ഒരു സീനെങ്കിലും അദ്ദേഹം തീർക്കുമെന്ന് നോക്കി നിൽക്കും. പക്ഷെ ആ 4 സീനും വൈകുന്നേരം 5 മണിക്കുള്ളിൽ പെർഫെക്റ്റായിട്ട് തീർത്ത് പാക്കപ്പ് ചെയ്ത് പോകുന്നൊരു സംവിധായകനെ ഒരു പക്ഷേ ഞാൻ വർക്ക് ചെയ്ത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു അത്ഭുതമായിട്ടാണ് ആ മനുഷ്യനെ ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളത്. അതിനുശേഷം തിരിച്ച് 6 മണിക്ക് ഹോട്ടലിലെത്തുന്നു. ബാക്കി എല്ലാ നാളത്തേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ എല്ലാം റെഡിയായിരിക്കും. അത് 7 മണിക്കുള്ളിൽ അദ്ദേഹം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെയും വിളിച്ചിട്ട് അടുത്ത ദിവസത്തേക്കുള്ള ഷൂട്ടിംഗ് മുഴുവൻ ശരിയാക്കിയ ശേഷം വൈകുന്നേരം 7 മണിക്ക് ശേഷം അടുത്ത ദിവസത്തേക്കുള്ള ആർട്ടിസ്റ്റ് എല്ലാവരും റീഡ് ചെയ്യണം. സ്ക്രിപ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരിക്കും. കാർത്തി സാറുണ്ടാവും, ഞാനുണ്ടാവും, ജയന്തി സാറുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എല്ലാവരും അവരവരുടെ പോർഷൻ വായിച്ച് വായിച്ച് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തമിഴ്, പഴയ കാലത്തെ തമിഴാണ്, അത് കറക്റ്റ് ചെയ്യാനുള്ളവരൊക്കെ അവിടെ ഉണ്ട്. അത് മുഴുവൻ കറക്റ്റ് ചെയ്ത ശേഷം ഏകദേശം 8 മണിക്ക് അദ്ദേഹം എല്ലാവരോടും ചോദിക്കും, ഓരോ ബിയർ വേണോ എന്ന് അദ്ദേഹം ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ച് നോക്കി നിൽക്കുന്നത് എന്തൊരു മനുഷ്യ. കാലത്ത് 3 മണിക്കാണ് വേക്കപ്പ് കോൾ. 3 മണിക്കാണ്, 3:30 മണിക്ക് എന്നും എനിക്ക് മുടി ഷേവ് ചെയ്യാനായിട്ട് ഒരാൾ വരും ഹോട്ടലിലേക്ക്. അതിനുശേഷം ഏകദേശം 4 മണിക്ക് ഞാൻ കോർട്ടോറിൽ വരുമ്പോൾ ശ്രീ രവിയും കാർത്തി സാറൊക്കെ ഇങ്ങനെയേ പോകുന്ന കാണാം. ഉറങ്ങിക്കൊണ്ട് തന്നെ പതുക്കെ അങ്ങനെ കാറിൽ ഞാനും കൂടെ കൂടും. അങ്ങനെ എത്രയോ ദിവസങ്ങൾ. അത് ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് തോന്നുന്നത്. രവി വർമ്മൻ സാറിന്റെ പേര് ഇപ്പൊ പറഞ്ഞു. ആദ്യത്തെ ചിത്രത്തിൽ ജയറാമേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. What a life he's led, അല്ലേ? രവി വർമ്മൻ സാറിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ കൂടെ വക്കാലത്ത് നാരായണൻകുട്ടി എന്നൊരു സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം മലയാളത്തിലെ. അന്ന് അദ്ദേഹം ലൈറ്റപ്പ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി മടക്കി ഞാൻ ഷേപ്പിൽ പിൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പം തുറക്കരുത്, കുറച്ച് കാലം കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെക്കുറിച്ച് വല്ലതും തെറ്റായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല. എന്നാൽ പിന്നെ നോയിക്കോട്ടെ എന്ന് നോയിക്കോളാൻ പറഞ്ഞു. ഞാൻ അതിൽ എഴുതിയത്, ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ സംവിധായകനായിട്ട് നിങ്ങൾ മാറും എന്നാണ് എഴുതി കൊടുത്തത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ആദ്യം അതും കൊണ്ട് എൻ്റെ വീട്ടിലേക്കാണ് അദ്ദേഹം വന്നത്. അങ്ങനെ എത്ര എത്ര കഥകൾ, ബിക്കോസ് PS1, PS2 എന്ന ചിത്രം അതുണ്ടാക്കാൻ നിരവധി നിരവധി വർഷങ്ങൾ എടുത്തു. മണിരത്നം സാറിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. തീർച്ചയായിട്ടും ആ സ്വപ്നം മദ്രാസ് ടോക്കീസ് അലോങ് വിത്ത് ദം ലൈക്ക പ്രൊഡക്ഷൻസ് ഒരു റിയാലിറ്റി ആക്കി കഴിഞ്ഞ സെപ്റ്റംബറിൽ. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 28 April പൊന്നിയിൻ സെൽവത്തിന്റെ 2nd part. ഫസ്റ്റ് ഇതിന്റെ എല്ലാം ഒന്ന് പറഞ്ഞു പോണ്ടേ, കഥകള്, കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തണം എല്ലാം. അതിലായിരുന്നു PS1. പക്ഷെ മണിസാറിന് വരാൻ പറ്റിയില്ല ആ ട്രെയിലർ ഒന്ന് ക്യൂ ചെയ്യാൻ. അപ്പൊ ജയറാം മേട്ടൻ മണിസാറിന്റെ ശബ്ദത്തിൽ സത്യം പറഞ്ഞാൽ മണിസാർ അങ്ങനെയാണോ സംസാരിക്കുന്നത്? നമ്മളിപ്പോ വിശ്വസിച്ചു അങ്ങനെയാണ് മണിസാർ സംസാരിക്കുന്നത്. മണിസാർ സംസാരിക്കുന്ന ആർക്കും അറിയില്ല എന്നല്ലേ പറഞ്ഞത്? ഇത് കാണാം ഇവിടെ നമ്മൾ.